എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് ലേൺ ബൈ റയാൻ എന്ന നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം വർക്ക്ഷീറ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് പ്രവർത്തനം ഒന്ന്, സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം. അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥം വരുന്ന പദങ്ങൾ കണ്ടെത്താം. പ്രവർത്തനം ഒന്ന്, സമാന പദങ്ങൾ കണ്ടെത്താം. മുഖം എന്നുള്ള വാക്കിന് സമാനമായി വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ആനനം, വദനം, ആസ്യം. നിലാവ്, ചന്ദ്രൻ, തിങ്കൾ, അമ്പിളി. പുഞ്ചിരി, മന്ദഹാസം, സ്മിതം, ചിരി. കൈ, കരം, ബാഹു, ഹസ്തം. അമ്മ, മാതാവ്, ജനനി, തായ. പാൽ, ക്ഷീരം, പയസ്, ദുഗ്ധം. പ്രവർത്തനം രണ്ട്, കുറിപ്പ് തയ്യാറാക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൃഷ്ണഗാഥയുടെ രചയിതാവ് ചെറുശ്ശേരി നമ്പൂതിരിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അതും അതിൽ കുറച്ചും കൂടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം. പ്രവർത്തനം രണ്ട്, ചെറുശ്ശേരിയെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാം. കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. പ്രശസ്തനായ മലയാള കവിയാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതകാലം 1475 1575 ഇടയിലാണെന്ന് പറയുന്നു. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ഇദ്ദേഹം കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വാസം. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് കൃഷ്ണഗാഥ. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹരമായ കൃതിയിലൂടെയാണ്. ശ്രീകൃഷ്ണന്റെ ജീവിതം ആവിഷ്കരിക്കുന്ന കൃഷ്ണഗാഥ എന്ന കൃതി സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെ കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് ചെറുശ്ശേരി രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. ഇനി പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്ന കവികൾ ആരൊക്കെയെന്ന് കണ്ടെത്തി എഴുതാമോ? ആരൊക്കെയാണ്? ചെറുശ്ശേരി നമ്പൂതിരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ഈ മൂന്ന് പേരാണ് പ്രാചീന കവിത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രവർത്തനം നാല്, പൂതപ്പാട്ട്. ഇരശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിത ചൊല്ലിനോക്കിയാലോ? ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു, നോറ്റിട്ടോരുണ്ണി പിറന്നു ഉണ്ണിക്കായി. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു, കാതിൽ കൂടെ കടുക്കൻ പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു മങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിപ്പിച്ചു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മോനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. ഈ ഇണത്തിൽ നിങ്ങൾ ബാക്കിയുള്ളതും കൂടി ചൊല്ലി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുക്കാനും കൂട്ടുകാർ മറക്കില്ലല്ലോ. പൂതപ്പാട്ടിൻ്റെ മുഴുവൻ കഥ അറിയാനായി ചിത്രത്തിൽ തൊട്ടാൽ മതി. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ചിത്രത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കഥയും അറിയാനായിട്ട് സാധിക്കും. കൂട്ടുകാർ ആ ചിത്രം ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്താണ് പൂതപ്പാട്ടിൻ്റെ കഥ എന്നറിയുക, അത് ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ മനോഹരമായിട്ടുള്ള കഥയാണ്. ഇനി പ്രവർത്തനം അഞ്ച്, കവിതകൾ ശേഖരിക്കാം. അതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കവിതകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ബൈ.